ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സ്, അതായത് പ്രൊഫഷണൽ ട്രേഡേഴ്സിൻ്റെ ട്രേഡും നമ്മുടെ സാധാരണ റീറ്റെയിൽ ട്രേഡേഴ്സ്, നോർമൽ ട്രേഡേഴ്സിൻ്റെ ട്രേഡും നമ്മൾ വ്യത്യാസം എന്താണ്, ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സ് ഇതിനെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഇതെന്താണെന്ന് ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ടാറ്റ സ്റ്റീലിൻ്റെ ഇന്നത്തെ റേറ്റ് 327. ടാറ്റ സ്റ്റീൽ ഇത്, ഈ ടാറ്റ സ്റ്റീൽ ഷെയർ 350 നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ഇൻഫർമേഷൻ അല്ല, നമ്മൾ ചാർട്ടിലൊക്കെ നോക്കിയിട്ട് അനലൈസ് ചെയ്തു. ഇത് ടാറ്റ സ്റ്റീൽ ഒരു ബ്രേക്ക് ഔട്ടിലാണ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ്, അത് 350 എത്തും. ഇതാണ് നമ്മൾ അനലൈസ് ചെയ്തത്. അപ്പം നമ്മൾ ടാറ്റ സ്റ്റീലിൻ്റെ ട്രെൻഡ് കണ്ടുപിടിച്ചു, അതിന് ടാർഗറ്റ്. ഇത് ഒരു ഉദാഹരണത്തിന് 350 ഇതൊരു എക്സാമ്പിളാണ്. ടാറ്റ സ്റ്റീൽ ബുള്ളിഷ് ആണെന്ന് മുകളിലോട്ട് കയറുന്നു, 350 എത്തും എന്നല്ല നമ്മൾ പറയുന്നത്, ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ടാറ്റ സ്റ്റീൽ 327, 350 എത്തും. അതാണ് ഇപ്പം നമ്മൾ കണ്ടെത്തിയ ടാറ്റ സ്റ്റീലിൻ്റെ ട്രെൻഡ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി ഒരു റീറ്റെയിൽ ട്രേഡർ, അതായത് ഒരു നോർമൽ ട്രേഡർ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആ ഒന്നെങ്കിൽ ഒരു ടാറ്റ സ്റ്റീലിൻ്റെ ഇക്വിറ്റി എത്ര ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, അത് വാങ്ങി ഹോൾഡ് ചെയ്യും. കാരണം ഇപ്പോൾ 327 ആണ്, 350 എത്തുമല്ലോ. ആ ഒരു പ്രോഫിറ്റ് മാർജിൻ കണക്കൂട്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഇക്വിറ്റി എടുക്കും. ഇനി കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡേഴ്സ് എന്ത് ചെയ്യും, ഫ്യൂച്ചർ എടുത്ത് ഹോൾഡ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ, ഇപ്പോൾ 350 ആണ് ടാർഗറ്റ്, ഉദാഹരണത്തിന് 350 ടാർഗറ്റ്, 350 കോള്, കോൾ ഓപ്ഷൻ ബൈ എടുക്കും. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് സാധാരണ ചെയ്തു തരുന്നത്. ഈ നമുക്ക് ഈ ടാറ്റ സ്റ്റീലിൻ്റെ ഔട്ട്കം എന്താണ്, ഇനി ടാറ്റ സ്റ്റീൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇനി ടാറ്റ സ്റ്റീലിൽ എന്ത് സംഭവിക്കും നോക്കാം. നമ്മൾ അനലൈസ് ചെയ്തിട്ട് 327, 350 എത്തുന്നതാണ് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ മൂവിങ് ആവറേജോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് എടുത്തത്. ഇനി എന്താണ് റിയൽ ട്രേഡിങ്ങിന് സംഭവിക്കാൻ നോക്കാം. ഫസ്റ്റ് സെനാരിയോ, ടാറ്റ സ്റ്റീൽ ഡയറക്റ്റ് 350 എത്തുന്നു, എല്ലാവരും ഹാപ്പി. നമ്മൾ വിചാരിച്ച മാതിരി ബ്രേക്ക് ഔട്ടോ വേറെ പെർട്ടിക്കുലർ ഇൻഡിക്കേറ്റർ സഹായിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും അത് 350. ഇനി ഒരു സെനാരിയോ, അടുത്ത സെനാരിയോ എന്താ, ടാറ്റ സ്റ്റീൽ സൈഡ് വേസ് മുകളിലോട്ടും പോകുന്നില്ല, താഴോട്ടും പോകുന്നില്ല. വേറെ സെനാരിയോ നോക്കാം, ടാറ്റ സ്റ്റീൽ 327 250. അതായത് മൂന്ന് സെനാരിയോ, ഒന്ന് ടാറ്റ സ്റ്റീൽ പക്ക 350 സ്ട്രെയിറ്റ് ആയിട്ട് പോയി, രണ്ടാമത്തെ സൈഡ് വേസ്, മൂന്നാമത്തേത് പക്ക ഡൗൺ. ഇതാണ് ഒരു സ്റ്റോക്കിന് സംഭവിക്കുക, ഒന്നെങ്കിൽ മുകളിലോട്ട് പോകും അല്ലെങ്കിൽ താഴോട്ട് വരും അല്ലെങ്കിൽ സൈഡ് വേസ്. ഓക്കെ, ഇനി നമുക്ക് റീറ്റെയിൽ ട്രേഡേഴ്സിന് എന്ത് സംഭവിച്ചു നോക്കാം. മുകളിലോട്ട് പോയി, എല്ലാവരും ഹാപ്പി, ഇക്വിറ്റി എടുത്ത ആളുകൾക്ക് പ്രോഫിറ്റ് ആണ്, ഫ്യൂച്ചർ എടുത്ത ആളുകൾക്ക് പ്രോഫിറ്റ് ആണ്, കോൾ ഓപ്ഷൻ എടുത്ത ആളുകൾക്കും പ്രോഫിറ്റ് ആണ്, എല്ലാവരും ഹാപ്പി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് പോയി, അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രോഫിറ്റ്. ഇനി സെക്കൻഡ് സെനാരിയോ, സൈഡ് വേസ്, എന്ത് സംഭവിച്ചു, ഇക്വിറ്റി എടുത്ത ആളുകൾക്ക് ലോസ് ആണ്, മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല, മാർക്കറ്റ് ഒരു പെർട്ടിക്കുലർ ഏരിയ കിടന്നിട്ട് സൈഡ് വേസ് സിക്സ് ആക്കി മൂവ്മെൻറ്റ് ചെയ്തു, അതുകൊണ്ട് പ്രോഫിറ്റ് കിട്ടിയില്ല. ഇനി ഫ്യൂച്ചർ എടുത്ത ആളുകൾക്ക് ഒബ്വിയസ്ലി അവർക്കും ലോസ് ആണ്. ഇനി കോൾ ഓപ്ഷൻ, കോൾ ഓപ്ഷൻ നമ്മൾ 350 കോളോ 340 330 കോളോ ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം, അതും സീറോ ആയിട്ടുണ്ടാവും. കാരണം എക്സ്പയറി ആകുമ്പോൾ 350 എത്തിയില്ല, സൈഡ് വേസ് ആണ്. ഇനി ഈ സെനാരിയോ, അപ്പോൾ ഈ സെനാരിയോയിൽ നമുക്ക് ലോസ് ആണ്. ഇനി ഇതിൽ എക്സ്ട്രീം സെനാരിയോ, ഇതിൽ നോക്കാം, മാർക്കറ്റ് പക്ക ഡൗൺവേർഡായി, നമ്മളെ എല്ലാ കണക്കുകൂടലും തെറ്റിച്ചുകൊണ്ട് മാർക്കറ്റ് ഡൗൺ ആയി. അപ്പോൾ എന്ത് സംഭവിച്ചു, അപ്പോഴും ലോസ്. ഇതിലെന്താണ് നമുക്ക് മനസ്സിലായത്, റീറ്റെയിൽ ട്രേഡറിന് ഈ മൂന്ന് സെനാരിയോയിൽ ഒരു സെനാരിയോയിൽ മാത്രമാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് പക്ക ആ ഡയറക്ഷനിൽ പോയാൽ മാത്രമാണ് റീറ്റെയിൽ ട്രേഡേഴ്സിന് പ്രോഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് അത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് റീറ്റെയിൽ ട്രേഡേഴ്സിന് സ്ഥിരമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടാത്തത്. ഇനി പ്രൊഫഷണൽ ട്രേഡേഴ്സ് എന്താ ചെയ്യുന്നത് നോക്കാം. ഇനി ഈ ഒരു സെനാരിയോയിൽ ഈ പർട്ടിക്കുലർ ഇൻഫർമേഷൻ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ട്രേഡർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡർ പ്രോഫിറ്റ് എടുക്കുന്നത് നോക്കാം. അവരുടെ ട്രേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം 327 350 പോകും, അതാണ് നമ്മുടെ ടാറ്റ സ്റ്റീലിൻ്റെ വ്യൂ. ഇനി നമുക്ക് ഒരു പ്രൊഫഷണൽ ട്രേഡ് എടുക്കുന്ന ട്രേഡിംഗ് മെത്തേഡ് നോക്കാം. ആദ്യം അവർ ചെയ്യുന്നത് ഒരു 300 പുട്ട് ഒരു 5 സെല് ചെയ്യുന്നു, അതായത് 327 മാർക്കറ്റ് നിൽക്കുന്നത്, അതിന് താഴെയുള്ള ഒരു പുട്ട് 300 പുട്ട് ഒരു 5 സെല് ചെയ്യുന്നു. പിന്നെ അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 290 പുട്ട് ഒരു 3 ബൈ ചെയ്യുന്നു, അതായത് 300 പുട്ട് സെല് ചെയ്യുന്നു, 290 പുട്ട് ബൈ ചെയ്യുന്നു, 5 ബൈ ചെയ്യുന്നു, 3 സോറി 5 സെല് ചെയ്യുന്നു, 3 ബൈ ചെയ്യുന്നു.
ഇതിൻ്റെ ഡിഫറൻസ് 2 രൂപ. ഇതാണ് പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ് ഈ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ നിന്ന് കിട്ടാനുള്ള മാക്സിമം പ്രോഫിറ്റ്. ഓക്കെ, ഇനി നമുക്ക് സിനാരിയോ നോക്കാം, എന്തൊക്കെ സംഭവിക്കുന്നത്. മാർക്കറ്റ് 327 നിന്ന് നമ്മൾ പറഞ്ഞ 350 എന്ത് സംഭവിച്ചു, നമ്മൾ ചെയ്ത 2 പുട്ടും 0 ആവും. നമുക്ക് പ്രോഫിറ്റ് എത്ര, 5 രൂപയുടെ നമ്മൾ സെല്ല് ചെയ്ത പുട്ട് 0 ആവുന്നു, 3 രൂപയ്ക്ക് നമ്മൾ ബൈ ചെയ്ത പുട്ടും 0 ആവുന്നു. ഡിഫറൻസ് 2 രൂപ പ്രോഫിറ്റ്. ഇനി 327 നമ്മൾ സൈഡ് വേസ് മാർക്കറ്റ്, അപ്പോഴെന്ത് സംഭവിക്കുന്നു, നമ്മളെടുത്ത പുട്ട് 2 0 ആവുന്നു, കാരണം 300 മുകളിലാണ് അപ്പോഴും എക്സ്പയറിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് 2 0 ആവുന്നു, നമുക്ക് 2 രൂപ പ്രോഫിറ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു സെനാരിയോ നോക്കാം. മാർക്കറ്റ് 327 ഇടയിലാണ് എക്സ്പയറി ആവുന്നത് വിചാരിക്കാം. അതായത് 327 ഇടയിൽ ഇപ്പോഴും മാർക്കറ്റ് എക്സ്പയർഡ് ആവുന്നത് അതായത് എക്സ്പയറി ഇടയിൽ എക്സ്പയർഡ് ആവുന്നത് 300 മുകളിലാണെന്ന് വിചാരിക്കാം. അപ്പോഴും നമ്മുടെ 300 പുട്ടും 290 പുട്ടും 0 ആവുന്നു, നമുക്ക് 2 രൂപ പ്രോഫിറ്റ്. ഇനി ഇതിൽ ലോസ് വരാനുള്ള ഏക ഒരു ചാൻസ് മാർക്കറ്റ് ഡ്രാസ്റ്റിക്കലി താഴോട്ട് പോകുമ്പോഴാണ്. 327 നിന്ന് 300 താഴെ ഡ്രാസ്റ്റിക്കലി പോകുമ്പോൾ മാത്രമാണ് ഇതിൽ ലോസ് വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പം നമ്മുടെ സെനാരിയോ നോക്കുമ്പോൾ ഈ 3 സെനാരിയോയിൽ 2 സെനാരിയോയിൽ കൂടുതലും നമുക്ക് പ്രോഫിറ്റ് കിട്ടാനാണ് ചാൻസ്. ഈ 3-ാമത്തെ 1 സെനാരിയോയിൽ മാത്രമാണ് നമുക്ക് ലോസ് വരുന്നത്. ഈ ലോസ് ഈ സെനാരിയോയിൽ നമുക്ക് ലോസ് വരുന്നത് തന്നെ കുറയ്ക്കാൻ 100 വഴികളുണ്ട്. അത് ഇങ്ങനെയാണ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അല്ലാതെ നേക്കഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ്ജിംഗ് ഇല്ലാത്ത ഓപ്ഷൻ ഒരിക്കലും പ്രൊഫഷണൽ ട്രേഡേഴ്സ് ചെയ്യില്ല. പിന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇതേപോലത്തെ ട്രേഡ് എടുക്കരുത്. കാരണം ഇതൊരു ഹൈലി സ്കിൽഡ് ട്രേഡാണ്. ഇത് വ്യക്തമായ ധാരണകളില്ലാതെ ഇതിൽ ട്രേഡ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഡ്രാസ്റ്റിക്കായിട്ട് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് എങ്ങനെ മാനേജ് ചെയ്യണം, എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രേഡ് പ്ലാൻ ബി എന്താണ്, ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിട്ട് മാത്രമാണ് ഈ ട്രേഡിൽ എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ട്രേഡ് ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി പറഞ്ഞതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്തതിന് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഉണ്ട്. നിങ്ങൾക്ക് ഇതേപോലത്തെ ട്രേഡിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പോട്ടിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇതാണ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡ്, സ്പ്രെഡ് ട്രേഡിംഗ് എന്നാണ് പറയുന്നത്. ഇതിൽ ഒരുപാട് രീതികളുണ്ട്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ 2 പൊസിഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇത് 4 പൊസിഷൻ എടുക്കുന്നതും 6 പൊസിഷൻ എടുക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ അത് കമ്മിങ് വീഡിയോസിലും നമ്മുടെ ടെലിഗ്രാം ചാനലിലും നമ്മളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും അതിന് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യും. നമ്മൾ എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.